ഒന്ന് കൊരിന്ത്യർ 15:45. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. അവസാനത്തെ ആദം രണ്ടാം ആദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായിത്തീർന്ന് മരിച്ചുയർത്ത് മനുഷ്യവർഗം മുഴുവൻ പുതുജീവൻ നൽകുവാൻ പിതാവായ ദൈവം നിയമിച്ചയച്ച തൻ്റെ ഏകപുത്രൻ, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ആദം എന്ന സംജ്ഞ ഉപയോഗിക്കുക. ഒരിക്കൽ കൂടെ, 1 കൊരിന്ത്യർ 15:45, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായിത്തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായിത്തീർന്നു. ഇന്നത്തെ വളരെ ചെറിയ ദൈർഘ്യമുള്ള ഈ വചന പ്രഘോഷണത്തിന് എന്തായിരിക്കണം ടൈറ്റിൽ, അതിൻ്റെ തലവാചകം എന്ന് ചോദിച്ചാൽ, ദുഃഖവേളയ്ക്ക് ശേഷം ഉയർപ്പ് ഞായർ. പിതാവായ ദൈവം യേശുവിന് ദുഃഖവെള്ളി അനുവദിച്ചെങ്കിൽ, കുരിശുമരണം അനുവദിച്ചെങ്കിൽ, തീർച്ചയായിട്ടും തൊട്ടു പിന്നാലെ ഉയർപ്പ് ഞായർ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുവിന് തൻ്റെ കുരിശുമരണത്തെ നേരിടാൻ ഒരു ശക്തി കിട്ടുന്നത്. പിന്നാലെ ഉയർപ്പ് ഞായറുണ്ട്, ഉദ്ധാനം ഉറപ്പാണ് എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും സഹനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഓരോ സഹനത്തിന് ശേഷം ഒരു ജീവിത വിശുദ്ധീകരണം കിട്ടുന്നതോടൊപ്പം ദൈവം ഒരു ആത്മീയ നിറവ്, ഒരു ദൈവസ്നേഹ നിറവ്, ഒരു പരിശുദ്ധാത്മ നിറവ്, ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു പുതിയ അഭിഷേകം അവർക്ക് നൽകും. അല്ലെങ്കിൽ സഹനം മാത്രം അനുവദിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ഒരുപക്ഷെ പലരും ആ ദൈവത്തെ ഒരു അനീതിയായ, അനീതിയുള്ള ദൈവം, ദുഷ്ടനായ ദൈവം എന്നൊക്കെ പറയും. അങ്ങനെ പറയാറുള്ള മനുഷ്യരുണ്ട് താനും. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നമ്മൾ സുപരിചിതമായ ഒരു വചനമുണ്ട്, യെശയ്യാ 30:20-21, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കഷ്ടതയും സഹനവും നമ്മെ പിന്തുടരുമ്പോൾ ആദ്യ വേള ആ കഷ്ടത മാറ്റിയെടുക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കുരിശും സഹനവും മാറ്റിത്തരണമേ. നല്ലൊരു കാര്യം ഓർക്കണം, തൻ്റെ ഏകപുത്രൻ്റെ കുരിശുമരണം മാറ്റിത്തരണമേ എന്ന് പരിശുദ്ധ മറിയം, യേശുവിൻ്റെ അമ്മ, ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. പെസഹ വ്യാഴാഴ്ച കാലത്ത് ഈശോ അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന ഒരു ദർശന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാനിട വന്നു. പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ മനുഷ്യാവതാരത്തിന് അമ്മ സമ്മതം കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത്. ഇന്ന് എൻ്റെ കുരിശുമരണത്തിനും അമ്മ സമ്മതം തരണം. സ്വാഭാവികമായിട്ട് ഏതമ്മമാരും കുരിശുമരണം തൽക്കാലത്തേക്കെങ്കിലും മാറ്റിത്തരണമെന്ന് പറയും. പരിശുദ്ധ അമ്മ പറഞ്ഞതല്ല, അങ്ങനെയല്ല. ഒരു കാര്യം നീ എനിക്ക് സാധിച്ചു തരണം, എനിക്കും നിന്നോടൊപ്പം മരിക്കണം. യേശു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ പീഡാനുഭവ വേളകളിൽ ഏതാണ്ട് എല്ലാ സമയവും തന്നെ യേശുവിനെ യോഹന്നാൻ്റെ കൈക്ക് പിടിച്ചെന്നോണം അനുഗമിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. കുരിശുമരണത്തിൻ്റെ അവസാന നിമിഷം വരെയും അത് തുടർന്നു. എന്നാൽ ചിലപ്പോൾ അങ്ങനെ സാധിക്കാത്തപ്പോൾ ഈശോയുടെ പീഡാനുഭവം ദർശനത്തിൽ കാണുവാൻ അമ്മയ്ക്ക് അനുഗ്രഹം കൊടുത്തിരുന്നു അത്രേ. കാരണം ഈശോയോടൊപ്പം പീഡ സഹിച്ച് ലോകരക്ഷകൻ്റെ അമ്മ ഒരു സഹരക്ഷകയായി തീരണമെന്നുള്ളത് പിതാവിൻ്റെ നിശ്ചയവും സഭയുടെ ഇപ്പോഴത്തെ പ്രബോധനത്തിലും പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തു ഉള്ളിലുള്ളവരുമാണെങ്കിൽ നമ്മുടെ സഹനം വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്തുതിപ്പോടെ സ്വീകരിച്ച് സഹന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കാൻ,
ദൈവ സ്വരം ശ്രവിക്കാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ മനഃപൂർവ്വം പരിശ്രമിച്ച് ആ സഹനം അനുഗ്രഹമാക്കി മാറ്റണം. ഓരോ സഹനത്തിന് ശേഷവും ഓരോ സഹനത്തോടൊപ്പവും സ്വാർത്ഥതയോട് മരിക്കാൻ, സ്വയം സ്നേഹത്തോട് മരിക്കാൻ, തന്നിഷ്ടത്തോട് മരിക്കാൻ, അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ആ അനുഭവത്തിലേക്ക് ഒരുങ്ങി പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും ഒഴിവില്ല. എല്ലാ തകർച്ചകളും എല്ലാ പരാജയങ്ങളും എല്ലാ വീഴ്ച താഴ്ചകളും, ഒരുപക്ഷെ പശ്ചാത്തപിക്കേണ്ട പാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ, ക്ഷമിക്കേണ്ട മേഖലയുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഒരു അതിൽ ഒഴികഴിവില്ല. അതേസമയം പശ്ചാത്തപിച്ച ശേഷവും നമുക്ക് സഹനം വന്ന് നിൽക്കുമ്പോൾ ആ സഹനത്തെ പ്രതി സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള ദൈവവിളി, ഇതാണ് ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ. ഒരു പ്രേക്ഷിത ദൗത്യവും കൂടെ ഈ കാലയളവിൽ ദൈവം നമുക്ക് നൽകും. ദൈവം നമുക്ക് നൽകും. സഹനങ്ങൾ ഉള്ളവരോട്, കഷ്ടതകൾ സഹിക്കുന്നവരോട് ഏത് വചനമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് അവിടുന്ന് നമ്മെ പ്രബോധിപ്പിക്കും. ഞങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ട അതേ ആശ്വാസ വചനത്താൽ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കുവാനുള്ള ഒരു കൃപയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് എന്ന് പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും ദൈവം ഒരു ഉയർച്ച ഉളവാക്കും. ഒരു പുതിയ പ്രബോധനവും വെളിപ്പെടുത്തലും അഭിഷേകവും പ്രേക്ഷിത വേല ചെയ്യാനുള്ള അറിവും ശക്തിയും കൂട്ടായ്മയും എല്ലാം ദൈവം ഒരുക്കി തരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ചെയ്തു തരണമെങ്കിൽ ആ ദൈവം, ബൈബിളിലെ ദൈവം, അനന്ത സ്നേഹവും സർവശക്തനും പരമനന്മ സ്വരൂപിയും ആണ്. എല്ലാം അറിയാവുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. വരാൻ പോകുന്ന തിന്മ നന്മയ്ക്ക് വേണ്ടി മാറ്റാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ആദി മനുഷ്യനായ ആദം ജീവനുള്ളവനായിത്തീർന്നു. എന്നാൽ രണ്ടാം ആദമായ യേശുക്രിസ്തു തൻ്റെ അനന്തമായ പീഡാസഹനവും കുരിശുമരണവും വഴി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരേ സമയത്ത് ലോകം മുഴുവൻ എത്തിച്ചേരുവാനുള്ള ശക്തിയും സാന്നിധ്യശക്തിയും അവിടുത്തേക്ക് കിട്ടി. വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അവിടുന്ന് വരും. യേശുവിനെ നമ്മൾ സ്വാഗതം ചെയ്താൽ അതാണ് വെളിപാട് 3:20 പറയുന്നത്. ഞാൻ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, കൂടെ വസിക്കും, ഒന്നിച്ച് സംഭാഷണം നടത്തും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന നമുക്ക് തീർച്ചയായും ആന്തരിക സൗഖ്യം കർത്താവ് നൽകും. കാരണം തകർച്ച നന്മയ്ക്ക് വേണ്ടി മാറ്റുന്ന ദൈവം. റോമ 8:28 എല്ലാ തകർച്ചയും നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് പറയുമ്പോൾ റോമ 8:29 എന്താണ് ഉയർച്ചയിൽ പരമോന്നതമായത് എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തുകയാണ്. ആ ഉയർച്ചയിൽ പരമോന്നതമായത് റോമ 8:29 പറയുന്നു, തൻ്റെ പുത്രനായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്വാർത്ഥതയോട് നമ്മൾ മരിക്കേണ്ടതിനായി കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്ന് നമ്മെ വിശുദ്ധീകരിച്ച് ദൈവസ്വരം ശ്രവിക്കാൻ നമുക്ക് കൃപ നൽകി, വിവേചനാശക്തി നൽകി. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ള ആ വലിയ പ്രബോധനം തുടർച്ചയായിട്ട് എല്ലാ നാളുകളിലും നൽകി നമ്മെ വഴി നടത്തും. ഇതിന് നമുക്ക് ദൈവത്തോട് എത്രയധികം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. ഒരു കാര്യം, എപ്പോഴെല്ലാം നമ്മൾ വചനം കേൾക്കുന്നുവോ, എപ്പോഴെല്ലാം തകർച്ചകളെപ്പറ്റി നമ്മൾ സ്തുതിക്കുന്നുവോ, ക്ഷമിച്ച്
പശ്ചാത്തപിച്ച് സ്തുതിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നുവോ, അപ്പോഴെല്ലാം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും മുറിവേറ്റ ഓർമ്മകൾക്കും എല്ലാം സൗഖ്യം തരും. ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നടുവേദനയുള്ള 16 പേർക്ക് സൗഖ്യം നൽകുന്നു എന്നൊരു സന്ദേശവും നൽകുന്നു. ഈ രണ്ട് രോഗശാന്തി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലേക്കും അത്ഭുതവും അടയാളവും രോഗശാന്തിയും വർഷിക്കുവാൻ മരിച്ചുയർത്ത കർത്താവ് അരൂപിയായ ദൈവം കടന്നു വരുന്നു. കൈകൾ ഉയർത്തി, കൈകൾ ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പിതാവായ ദൈവമേ, യേശുവിൻ്റെ അനന്ത പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പാപബന്ധനങ്ങൾ നീക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് അനന്ത ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സ്വാർത്ഥത ഉരിഞ്ഞു മാറ്റി പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം കൊണ്ടും പരസ്പര സ്നേഹം കൊണ്ടും കരുണാർദ്ര സ്നേഹം കൊണ്ടും പ്രേക്ഷിത ശക്തി കൊണ്ടും പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ടും പ്രേക്ഷിത ജ്ഞാനം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. കാരുണ്യവനായ നല്ലവനായ ദൈവമേ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ടും ആന്തരിക സൗഖ്യം കൊണ്ടും നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.